നമസ്കാരം ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മൾ നമ്മുടെ ഈ കൊച്ച് കേരളത്തിൽ ദിനംപ്രതി എന്നോണം രണ്ട് രണ്ടോ രണ്ടിലധികം ജീവനുകളോ നിത്യേന എന്നോണം പൊലിയുന്ന ഒരു സംഭവമാണ് പക്ഷേ അധികം ആളുകളൊന്നും അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം നമ്മുടെ നിരത്തുകളിൽ അതായത് ഹൈവേകളിൽ മറ്റ് റോഡുകളിലൊക്കെ ഒരു ദിവസം കൊല്ലപ്പെടുന്നവരുടെ എണ്ണം തന്നെ എട്ടും പത്തുമാണ് നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം മരിച്ചു ജീവിക്കുന്നവരും ഒരുപാടുണ്ട് കൊല്ലപ്പെടുന്നവരുടെ എണ്ണം മാത്രമാണ് ഞാൻ പറഞ്ഞത് എട്ട് മുതൽ പത്ത് വരെ എന്നാൽ വെള്ളത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടോ ശരാശരി രണ്ട് പേരെങ്കിലും വെച്ച് ഒരു ഓരോ ദിവസവും കേരളത്തിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നുണ്ടോ എന്നാണ് കണക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചിത്രം ഒരു മുന്നറിയിപ്പ് ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ആ മുന്നറിയിപ്പ് ഇങ്ങനെയാണ് ഒരു നിമിഷം ശ്രദ്ധിക്കൂ ഇതുവരെ ഡേറ്റ് വരെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ തൊണ്ണൂറ്റിയൊന്ന് പേരാണ് ഒരു സ്ഥലത്ത് മുങ്ങി മരിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയൊന്ന് ഇട്ടിട്ട് പ്ലസ് ഇട്ടിട്ട് ക്വസ്റ്റ്യൻമാർക്കൂടെ ഇട്ടിരിക്കുന്നത് അതിന് താഴെ ഇവൾ പെരുന്തേനഴിവി പുറമേ കാണാൻ സുന്ദരിയാണ് പക്ഷേ ഉള്ളിൽ സംഹാര സംഹാരൂപിണിയാണ് ഒന്നോർക്കുക ഇവളുടെ നീരാളി വലയത്തിൽ പെട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല എല്ലാ വർഷവും നിരവധി ജീവനുകളാണ് ഇവൾ കവർന്നെടുക്കുന്നത് അടുത്തത് നിങ്ങൾ ആകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നെടുക്കുന്ന സെൽഫി നാളത്തെ പത്രങ്ങളുടെ ചരമകോളത്തിൽ വരാതിരിക്കട്ടെ എന്നാണ് പലതും ഈ യുവത്വത്തിൻ്റെ ആവേശം കൊണ്ട് കൂട്ടുകാർ കൂടി ടൂറായിട്ടോ അല്ലെങ്കിൽ ട്രിപ്പായിട്ടൊക്കെ പോകുന്ന വഴിക്ക് വല്ല അരുവിയോ കുളവോ അതേപോലെയുള്ള തടാകമോ ചെറിയ കായലോ ഒക്കെ കാണുമ്പോൾ നീന്തൽ അറിയില്ലെങ്കിലും കൂടി നീന്താൻ വേണ്ടി കൂട്ടുകാരും ഒക്കെ ആയിട്ട് കൂടി ഇറങ്ങി അപകടത്തിൽപ്പെടുന്നതാണ് അത്തരം നിരവധി അനവധി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിൽ ഇങ്ങനെ മരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും മുപ്പത് വയസ്സ് താഴെയുള്ള ചെറുപ്പക്കാരാണ് നാളത്തെ ഭാവി തലമുറയായിട്ട് വളർന്നു വരേണ്ട പ്രഗത്ഭരാവേണ്ട വ്യക്തികളാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഒന്നും നീന്തൽ പഠിപ്പിക്കുന്ന സംവിധാനമൊന്നും ആയിട്ടില്ല പക്ഷേ ഞങ്ങൾ തന്നെ ചില വീടുകൾ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന ഈ ഈ മുങ്ങിമരണത്തെപ്പറ്റി ചില മുന്നറിയിപ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ ഭരണാധികാരികളൊന്നും ഇതുവരെയും അത്ര കാര്യമായിട്ട് കാര്യമായിട്ടൊരു ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ആണിത് കുട്ടനാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുട്ടനാട്ടുകാരനാണ് നിരവധി ആളുകളുടെ മുങ്ങിമരണം അത് മരിച്ചു കഴിഞ്ഞവരുടെ ബോഡി വീണ്ടെടുത്ത് കഴിയുമ്പോൾ കണ്ടിട്ടുള്ളതാണ് വള്ളംകളി സമയങ്ങളിൽ അതേപോലെ തന്നെ ചൂണ്ടയിടാൻ വരുമ്പോൾ അല്ലെങ്കിൽ അറിയാതെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ട് അവിടുത്തെ ബോട്ട് ജെട്ടികളിലും മറ്റുമൊക്കെ ഈ ചൂണ്ടയിടുന്നത് കാണാനുമൊക്കെ നിന്നിട്ട് കാലുതെറ്റി വെള്ളത്തിൽ പോവുകയും പിന്നീട് മരണപ്പെടുന്ന അങ്ങനെയുള്ള നിരവധി മൃതശരീരങ്ങൾ കണ്ടിട്ടുള്ളതാണ് എനിക്ക് നീന്തൽ അറിയാമെങ്കിൽ കൂടിയും നന്നായിട്ട് നീന്തുന്ന ഒരാളാണെങ്കിൽ കൂടിയും ഒരിക്കൽ കോവളത്ത് കടലിലിറങ്ങി അപ്പോൾ എനിക്ക് നീന്തൽ അറിയാമല്ലോ എന്ന ഒരു ധൈര്യത്തിലും കുറച്ച് ആയിരുന്നു ഞാൻ പക്ഷേ അന്ന് എനിക്കൊരു സത്യം മനസ്സിലായി പുഴയിൽ നീന്തുന്ന പോലെയല്ല കടലിൽ നീന്തുന്നത് കടൽ ഒരു വലിയ തിര വന്നപ്പോൾ എന്നെ എടുത്ത് തല കുത്തിനെടുത്ത് മറിച്ച് ഇതാക്കഴിഞ്ഞു ഒരു പരുവത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടു പോയത് ഇത് രണ്ടും വലിയ വ്യത്യാസമുണ്ട് നീന്തൽ അറിയാമായിട്ട് കൂടിയും ഞാൻ കഷ്ടപ്പെട്ടതാണ് അപ്പോൾ നീന്തൽ അറിയാൻ വേലാത്തവരുടെ കാര്യം പറയണ്ടല്ലോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ മക്കളെ എല്ലാവിധ സൗകര്യങ്ങളും കൂടി പഠിപ്പിച്ചുമൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നു ഇവർ ചിലപ്പോൾ കൂട്ടുകൂടി ചിലപ്പോൾ വല്ല യാത്രയോ ട്രിപ്പോ ഒക്കെ പോകുമ്പോൾ ഇതുപോലുള്ള കുളങ്ങൾ കായലുകൾ പുഴകൾ അരിവുകളൊക്കെ കാണും അപ്പോൾ പ്രായത്തിൻ്റെ ആ ഒരു തിളപ്പിലും എടുത്തു ഒരുപക്ഷെ ഇവർ കുളിക്കാനൊക്കെ നിരുപദ്രമൊന്നു ചെന്ന് തോന്നുന്ന ചില സ്ഥലങ്ങൾ വളരെ പെട്ടെന്നാണ് അപകടകരമായി മാറുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു നടൻ അനിൽ എന്നൊരു പേരുള്ള ഒരു യുവ നടൻ ഈ അടുത്ത കാലത്ത് വെള്ളത്തിൽ മുങ്ങി മരിക്കുകയുണ്ടായി അദ്ദേഹം ഈ കോശിയും അയ്യപ്പനെന്നൊക്കെ പറഞ്ഞ സിനിമയിൽ പോലീസുകാരനായിട്ട് അഭിനയിച്ച ആളാണ് നിങ്ങൾക്കൊക്കെ അറിയാൻ തോന്നുന്നു അങ്ങനെ നിരവധി ആളുകൾ ഈ അശ്രദ്ധ കൊണ്ട് മാത്രം നീന്തൽ അറിയാവുന്നവർ പോലും അപകടത്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നീന്തൽ അറിയാൻ കാര്യം പറയണ്ടല്ലോ തീർച്ചയായിട്ടും പറ്റാവുന്ന എല്ലാ ജില്ലകളിലും സ്കൂളുകളിൽ പറ്റാവുന്ന അത്രയും സ്കൂളുകളിൽ കുട്ടികളെ തീർച്ചയായിട്ടും നീന്തലും കൂടെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം കാരണം നമ്മൾ ഇനിയെങ്കിലും ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് റോഡിൽ എട്ട് മുതൽ പത്ത് പേരാണ് ഒരു ദിവസം കൊല്ലപ്പെടുന്നതെങ്കിൽ ദിവസം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം ഒരു ദിവസം ശരാശരി രണ്ട് മൂന്ന് പേര് പേർ മൂന്ന് എന്ന കണക്കിൽ കൊല്ലപ്പെടുന്നു ശരിക്കും കൊല്ലപ്പെടുന്ന എന്ന് തന്നെ പറയണം വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു വാർത്തയാണ് അത് മിക്കവാറും പത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇങ്ങനെ കിടക്കത്തുള്ളൂ നമ്മൾ എല്ലാ ദിവസവും കണ്ട് 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 നമ്മളെ ഇപ്പോൾ ആ വാർത്തയൊന്നും ബാധിക്കാറായി പക്ഷേ മരണപ്പെട്ടു പോകുന്നത് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത് യുവതലമുറയാണ് നാളത്തെ ഭാവിയാണ് എന്നും നമ്മൾ തീർച്ചയായിട്ടും ഓർക്കേണ്ടിയിരിക്കുന്നു ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അതിനെ നമ്മുടെ ഭരണാധികാരികൾക്ക് ഏതെങ്കിലും മാർഗം ഉപയോഗിച്ചു ഒന്നുകിൽ ഇവരെ നീന്തൽ പഠിപ്പിക്കുന്ന രീതിയിലാക്കുക അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ ഇതേപോലുള്ള മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റോ ഒക്കെ സ്ഥാപിച്ചു മനുഷ്യജീവനാണ് വിലമതിക്കാനാവാത്തതാണ് തീർച്ചയായിട്ടും സംരക്ഷിക്കേണ്ടത് തന്നെയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്